ബി ജെ പി ദേശീയ തലത്തിൽ വമ്പൻ പ്രചരണ പരിപാടിക്ക് ഒരുങ്ങുന്നു. 43 കേന്ദ്രമന്ത്രിമാരാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. ഇതിൻ്റെ രൂപരേഖ തയ്യാറായി കഴിഞ്ഞു. 19 സംസ്ഥാനങ്ങളിൽ 150 ലോക്സഭാ മണ്ഡലങ്ങളിലും പരിപാടികൾ നടക്കും. 15,000 കിലോമീറ്റർ ദൂരത്തിലാണ് മൊത്തം പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പുതിയ കേന്ദ്രമന്ത്രിമാരെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഈ പരിപാടിയിൽ പക്ഷേ കേരളത്തെ ഒഴിവാക്കി എന്നാണ് വിവരം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ട കേരളത്തെ കേന്ദ്ര നേതൃത്വം ഗൗരവത്തിലെടുക്കുന്നില്ല എന്ന ആക്ഷേപം നിലനിൽക്കെയാണ് കേരളത്തെ ഒഴിവാക്കിയുള്ള കൂറ്റൻ പരിപാടി വരുന്നത്. 2024 പൊതു തിരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ ഒരുക്കമായും ഇത് വിലയിരുത്തുന്നുണ്ട്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തൊട്ടുമുൻപാണ് കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചത്. സ്ത്രീകൾ ഉൾപ്പെടെ വിവിധ മേഖലകളിലുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയുള്ള പുനഃസംഘടന ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ചില മന്ത്രിമാരുടെ യോഗ്യതകൾ വിവാദമാകുകയും ചെയ്തു. മന്ത്രിമാരെ പാർലമെന്റിൽ പരിചയപ്പെടുത്തുന്നതിന് പ്രതിപക്ഷ ബഹളം കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ബി ജെ പി പുതിയ പരിപാടിക്ക് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 43 മന്ത്രിമാർക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണം നൽകും. 16 മുതൽ 3 ദിവസം നടക്കുന്ന റോഡ് ഷോ ആണ് ഇതിൽ പ്രധാനം. 12 സംസ്ഥാനങ്ങളിലും ഒരേ ദിവസമാണ് റോഡ് ഷോ നടക്കുക. ആശീർവാദ് യാത്ര എന്ന പേരിലാണ് റോഡ് ഷോ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഓരോ മന്ത്രിമാരും 300 മുതൽ 400 വരെ കിലോമീറ്റർ ഷോ നടത്തും. സ്വന്തം മണ്ഡലത്തിൽ നിന്ന് 400 മീറ്റർ അകലെ വെച്ച് ആരംഭിക്കുന്ന പരിപാടി മണ്ഡലത്തിൽ അവസാനിക്കും. തുറന്ന വാഹനത്തിലാണ് മന്ത്രിമാർക്ക് സ്വീകരണം നൽകുക. 150 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ തുറന്ന വാഹനത്തിൽ മന്ത്രിമാർ കടന്നുപോകും. ഈ വേളയിൽ എല്ലാ ബി ജെ പി എം പിമാരും സ്വന്തം മണ്ഡലത്തിൽ നിർബന്ധമായും ഉണ്ടാകണമെന്ന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മന്ത്രിമാർക്ക് ഓരോ മണ്ഡലത്തിലേക്കും കടക്കുമ്പോൾ സ്വീകരണം ഒരുക്കും. ഓരോ മന്ത്രിമാരും 3-4 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്യും. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വിപുലമായിട്ടാണ് ആസൂത്രണം. യാത്രക്കിടെ മന്ത്രിമാർ ഗ്രാമങ്ങളിലാകും തങ്ങുക. ഈ വേളയിൽ ജനങ്ങളുമായി സംസാരിക്കും. മതരാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളുമായും ചർച്ചകൾ നടത്തും. ധീരരക്തസാക്ഷികളായ സൈനികരുടെ വീടുകളും മന്ത്രിമാർ സന്ദർശിക്കും. മതകേന്ദ്രങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ സംഘടിപ്പിക്കും. ജനങ്ങളുമായി മന്ത്രിമാർക്ക് അടുപ്പമുണ്ടാകാനും ജനങ്ങളും മന്ത്രിമാരും തമ്മിലുള്ള അകലം കുറയ്ക്കാനുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു തീരുമാനം എടുത്തതെന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ പറയുന്നു.